പ്രിയപ്പെട്ട മതാധ്യാപകരെ, 2022 ഇരിങ്ങാലക്കുട രൂപതയുടെ മതബോധന വിഭാഗം മതാധ്യാപക പരീക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിട്ടുള്ള വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ മതബോധന ഗ്രന്ഥം ഈ വർഷം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലും ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ലഘുവായിട്ടുള്ള ഒരു ചരിത്രം അറിഞ്ഞിരിക്കുന്നത് ഇത് പഠിക്കുന്നതിന് കൂടുതൽ താല്പര്യമാകാനും മനസ്സിലാക്കി പഠിക്കാനും ആവശ്യകതയോടെ ഇത് സ്വീകരിക്കാനും നമ്മെ കൂടുതൽ പ്രാപ്തമാക്കും. അപ്പം അതിന് ലഘുവായിട്ടുള്ള ഒരു ചരിത്രത്തോടെ ആരംഭിച്ചുകൊണ്ട് നമുക്ക് ഈ ആമുഖത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഈ ആമുഖത്തിൽ നമ്മൾ ഒരു ലഘുവായിട്ടുള്ള ഒരു ചരിത്രം പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്നൊരു ആശയം എവിടെ നിന്നാണ് വന്നത്, അതെങ്ങനെ ഒരുക്കപ്പെട്ടു, അതെങ്ങനെ നിലവിൽ വന്നു, അതിൻ്റെ ഉള്ളടക്കം എപ്രകാരമാണ്, ഏത് ഭാഗമാണ് നമ്മൾ ഈ വർഷം പഠന വിഷയമാക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ആമുഖത്തിൽ നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ചരിത്രം അറിഞ്ഞാലാണ് ഒരു കാര്യത്തെ മനസ്സിലാക്കിയാലാണ് നമുക്ക് സ്നേഹത്തോടുകൂടി അതിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുക. സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ ചരിത്രം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഇനോഗുറേഷൻ സ്പീച്ചിൽ പരിശുദ്ധ പിതാവ് ജോൺ 23 പാപ്പ ഇപ്രകാരം പറഞ്ഞു. കൗൺസിലിൻ്റെ മുഖ്യ ദൗത്യമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഭരമേൽപ്പിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളുടെ അമൂല്യ നിക്ഷേപം ക്രൈസ്തവ വിശ്വാസമുള്ളവർക്കും സന്മനസ്സുള്ള എല്ലാ ജനങ്ങൾക്കും കൂടുതൽ ലഭ്യമാകേണ്ടതിന് അതിനെ പരിരക്ഷിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. ഇതിൻ പ്രകാരം വിശ്വാസത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്താൻ കൗൺസിലിൽ ഒന്നിച്ചു ചേർന്ന 2500 പരം മെത്രാന്മാരും മറ്റ് റിസോഴ്സ് പേഴ്സൺസൊക്കെ ഒന്നു ചേർന്ന് പരിശ്രമിച്ച് ആഗ്രഹിച്ച് അത് നടപ്പിലാക്കി. 1965 ഈ രണ്ടാം വത്തിക്കാൻ കൗൺസില് സമാപിച്ചു. ഈ സമാപനത്തിൻ്റെ 20 വാർഷികത്തിൽ 1985 പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 പാപ്പ ആഗോള മെത്രാന്മാരുടെ ഒരു അസാധാരണ സിനഡ് റോമിൽ വിളിച്ചുകൂട്ടി. അത് വിളിച്ചുകൂട്ടിയതിൻ്റെ ലക്ഷ്യം ഇപ്രകാരമായിരുന്നു: രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നന്മകൾ പ്രകീർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇപ്പം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരുപാട് നന്മകൾ ഉണ്ടായി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആ നന്മകൾ കൂടുതൽ പ്രകീർത്തിക്കേണ്ടതിനും ആഴത്തിൽ പഠിക്കേണ്ടതിൻ്റെയും ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് ഈ അസാധാരണ കൗൺസിൽ 1985 വിളിച്ചു ചേർത്തത്. അതിലിപ്രകാരം ലക്ഷ്യം വെച്ചു: കൗൺസിലിൻ്റെ പ്രബോധനങ്ങളെ സ്വീകരിക്കുന്നതിനും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനും വേണ്ടി അവ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന ചിന്ത ഒരുമിച്ച് കൂടിയ പിതാക്കന്മാരെല്ലാവരും പങ്കുവച്ചു. അതിൻ ഫലമായിട്ട് സമസ്ത സഭയ്ക്കും വേണ്ടി സ്വീകൃതമായിട്ടുള്ളൊരു മതബോധന ഗ്രന്ഥം ഉണ്ടാകണമെന്ന ആശയം എല്ലാ പിതാക്കന്മാരും ഐക്യകണ്ഠേനെ അവിടെ പ്രഖ്യാപിച്ചു, അവരുടെ ആഗ്രഹം പ്രകടമാക്കി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, CCC എന്നറിയപ്പെടുന്ന കാറ്റഗറിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൻ്റെ മലയാള പരിഭാഷയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അങ്ങനെയുള്ള മതബോധന ഗ്രന്ഥത്തിന് അടിത്തറയായിട്ട് ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഈ കൗൺസിൽ പിതാക്കന്മാർ അന്ന് പറഞ്ഞു വെച്ചു. ഇപ്രകാരം ഒരു ഗ്രന്ഥം ഒരുക്കപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു: 1, വിശ്വസ്തമായും; 2, ക്രമീകൃതമായും; 3, വിശുദ്ധ ലിഖിതങ്ങളിലും; 4, സഭയിലെ സജീവ പാരമ്പര്യത്തിലും; 5, ഔദ്യോഗിക പ്രബോധനത്തിലെയും; 6, സഭാപിതാക്കന്മാരുടെയും;
ഏഴ് വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും, എട്ട് വേദ പണ്ഡിതരുടെയും, ഒൻപത് വേദപാരംഗതന്മാരുടെയും ആധ്യാത്മിക പൈതൃകം അവതരിപ്പിക്കുന്നതായിരിക്കണം ഈ സംക്ഷിപ്ത മതബോധന ഗ്രന്ഥം. അപ്രകാരം 1985 ഒരുക്കം ആരംഭിച്ചിട്ട് 7 വർഷത്തോളം സുദീർഘമായിട്ടുള്ള ഒരുക്കം നടത്തി 1992 ജൂൺ മാസം 25-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ പാപ്പ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന് അംഗീകാരം നൽകി ഔദ്യോഗികമായിട്ട് അത് പുറപ്പെടുവിച്ചു. അതിൻ്റെ ആമുഖത്തിൽ പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അതിയായി ആഹ്ലാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ആമുഖം ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആരംഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫോർ മെച്ചുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ചർച്ച് ഫെയ്ത്ത്, സഭയുടെ വിശ്വാസത്തിൻ്റെ പക്വമായിട്ടുള്ള മനസ്സിലാക്കലിന് ഈ ഗ്രന്ഥം ഉപകരിക്കട്ടെ എന്ന് പറയുകയാണ്. അഡൾട്ട് കാറ്റഗിസത്തിൻ്റെ ആവശ്യകത പറയാണ്. 10-12 വർഷം നമ്മുടെ മതബോധന അഭ്യസനം കഴിഞ്ഞ് ഇതൊരു ഓൺഗോയിങ് ഫോർമേഷൻ ആണെന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. ഒരു തുടർ പരിശീലനം, ഇപ്പോൾ 12-ാം ക്ലാസ്സിലൂടെ അവസാനിക്കേണ്ട ഒരു പരിശീലനമല്ല, നമ്മൾ തുടർന്ന് പഠിക്കേണ്ടതാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ആ ചിന്തകൾക്ക് ബലം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മതാധ്യാപക പരീക്ഷ തന്നെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അപ്രകാരം വിശ്വാസം ജീവിക്കേണ്ടതിൻ്റെ തുടർ പരിശീലനത്തിൻ്റെ ആവശ്യകത ഈ മതബോധന ഗ്രന്ഥം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നുണ്ട്. ഇനി ഈ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലഘുവായിട്ടുള്ള ഇതെങ്ങനെ ഇത് രൂപപ്പെട്ടു എന്നതിൻ്റെ ചരിത്രം നമ്മൾ, വളരെ വിശാലമായ ചരിത്രമാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആവശ്യം വേണ്ടത് മാത്രം അവതരിപ്പിച്ചു. ഇനി ഈ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4 പില്ലേഴ്സിലാണ്, 4 ഭാഗങ്ങളായിട്ടാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒന്ന്, വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസ പ്രഖ്യാപനമായിട്ട് നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് കാണും. 2-ാമത്തെ ഭാഗം കൂദാശകൾ, ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷമായിട്ട് അവ നമ്മൾ കണ്ടുമുട്ടുന്നത്. 3, കൽപ്പനകൾ, ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. 4-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ളത് പ്രാർത്ഥന, ക്രൈസ്തവ പ്രാർത്ഥനയെ പറ്റിയാണ് പറയുക. ഇനി ടെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് സ്വന്തമായിട്ട് വാങ്ങുന്നത് നല്ലതാണ്. കാരണം ഇത് നമുക്ക് മതാധ്യാപകർ എന്ന നിലയ്ക്ക് കയ്യിലുണ്ടാകുന്നത് ഹാൻഡ് ബുക്കായിട്ട് ഏറ്റവും ഉപകാരപ്രദമാണ്. അപ്പം അത് മലയാളത്തിൽ വായിക്കാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഈ ടെക്സ്റ്റ് എടുത്ത് ഇത് പഠിച്ചാലാണ് ഇതിൻ്റെ വാക്കുകളൊക്കെ നമുക്ക് എളുപ്പമല്ല മനസ്സിലാക്കാൻ. അപ്പം അതിന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ അതിൻ്റെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകൾ നമ്മൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇപ്പം ഇതിന് തിരിച്ചിരിക്കുന്നതിൽ അത്യാവശ്യം വേണ്ട കുറച്ച് വാക്കുകളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഭാഗം എന്നതിനെ പാർട്ടായിട്ട് മനസ്സിലാക്കുക. ഖണ്ഡം എന്നെഴുതി കാണും, അത് സെക്ഷനായിട്ട് മനസ്സിലാക്കുക. അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം, ചാപ്റ്ററായിട്ട് മനസ്സിലാക്കാം. വകുപ്പ് എന്ന് കാണും, അത് ആർട്ടിക്കിൾ എന്ന് എഴുതിയിട്ടാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഖണ്ഡിക, അത് പാരഗ്രാഫായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ഫോളോ ചെയ്യാനായിട്ട് കുറച്ചും കൂടി, ഇത്രയും വാക്കുകൾ നമ്മൾ അല്പം മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻസ് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം 2022 ഈ വരുന്ന മാർച്ച് മാസത്തെ പരീക്ഷയ്ക്ക് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ 4 ഭാഗങ്ങളുള്ളതിൽ 1-ാം ഭാഗത്തിലെ 2-ാം സെക്ഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വാക്കുകൾ പഠിച്ചിട്ട് ടെക്സ്റ്റ് തുറന്നാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കും. ഈ 2-ാം സെക്ഷൻ, അത് ഖണ്ഡം എന്ന് പറയും. അതിൽ ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനം എന്ന് നമ്മൾ അവിടെ ടൈറ്റിൽ കാണും. അതിന് താഴെ ചാപ്റ്റർ 1, പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിന് താഴെ ആർട്ടിക്കിൾ, വകുപ്പ് 1, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിന് താഴെ ഖണ്ഡിക പാരഗ്രാഫായിട്ട് കാണും, 7 ഖണ്ഡികകളായിട്ടുണ്ട്. ഈ 7 ഖണ്ഡികകളിൽ 1, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. 2-ാമത്തെ പാരഗ്രാഫ് പിതാവ്. 3-ാമത്തെ പാരഗ്രാഫ് സർവശക്തൻ. 4-ാമത്തെ പാരഗ്രാഫ് സൃഷ്ടാവ്. 5-ാമത്തെ പാരഗ്രാഫ് ആകാശവും ഭൂമിയും.
ആറാമത്തെ പാരഗ്രാഫ് മനുഷ്യൻ, അവസാനത്തെ പാരഗ്രാഫ് പതനം. യഥാർത്ഥത്തിൽ ഈ അവസാനം പറഞ്ഞ ഏഴ് കാര്യങ്ങൾ, ഏഴ് പാരഗ്രാഫാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്രാവശ്യം പഠിക്കാനായിട്ടുള്ള പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ തുടക്കം മുതലേ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഹൃദ്യസ്ഥമാക്കുന്ന രീതിയിൽ മനസ്സിലാക്കി ഇതിനെ ഫോളോ ചെയ്താൽ സുഗമമായിട്ട് നമുക്ക് ഈ പഠനത്തിലേക്ക്, ഇത് ബൃഹത്തായ ഒരു പഠനമാണ്, ലഘുവായിട്ടുള്ള ഒരു ആരംഭം. എല്ലാ ആശംസകളും എല്ലാ മതാധ്യാപകർക്കും. താല്പര്യപൂർവ്വം ഇതിലേക്ക് വരികയും സ്നേഹത്തോടുകൂടി ഇതിനെ മനസ്സിലാക്കുകയും സ്വന്തമാക്കുകയും ചെയ്താൽ നമുക്ക് സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ, പഠനങ്ങൾ, മതബോധനം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ പഠന കളരിയിലേക്ക് എല്ലാ മതാധ്യാപകർക്കും എല്ലാ ആശംസകളും ഭാവുകങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.